അരിശം തീരാതെ അരിക്കൊമ്പൻ കുങ്കികളെ ലക്ഷ്യമിട്ട് അരിക്കൊമ്പൻ ഇന്നും കുങ്കിത്താവളത്തിനടുത്തെത്തി. രണ്ടാം ദിവസവും അരിക്കൊമ്പൻ എത്തിയതോടെ ആനകൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. വയനാട് ആർ ആർ ടി സംഘവും കുങ്കിത്താവളത്തിലെത്തി. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ വനംവകുപ്പ്. അരിക്കൊമ്പനെ പേടിച്ച് കുങ്കിയാനകൾക്ക് കൂടുതൽ സുരക്ഷ നൽകേണ്ട സ്ഥിതി. കുങ്കിയാനകളുടെ പാപ്പാന്മാരും വനംവകുപ്പ് ജീവനക്കാരും ചിന്നക്കനാലിൽ തുടരുന്നത് ജീവൻ പണയം വെച്ച്. വിളങ്ങണ്ണി തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് രണ്ട് മലയാളികൾ മരിച്ചു. തമിഴ്നാട് തഞ്ചാവൂരിനടുത്താണ് മരണം. തൃശൂർ ഒല്ലൂരിൽ നിന്നുള്ള തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു സ്ത്രീയും കുട്ടിയുമാണ് മരിച്ചത്. 40 പേർക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചു. വയനാട്ടിലാണ് പ്രതിഷേധം നടന്നത്. അതിനിടെ പ്രതിഷേധം കണക്കിലെടുത്ത് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു. ബാഡ്ജി ധരിച്ച് പ്രതിഷേധിച്ചത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കാതെയെന്ന് കെഎസ്ആർടിസി കണ്ടക്ടർ അഖിലായുസ് നായർ. നടപടിയെടുത്തെന്ന് കേട്ടപ്പോൾ ഞെട്ടലുണ്ടായി. സ്ഥലം മാറ്റിയാലും പ്രശ്നമില്ല, ഏത് ഡിപ്പോയിലും ജോലി ചെയ്യാൻ തയ്യാറാണെന്നും അഖില മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ നിന്നും സി കെ ആശ എംഎൽഎ ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി സിപിഐ. സർക്കാരിന് പരാതി നൽകിയെന്നും പി ആർ ഡി തെറ്റുതിരുത്തണമെന്നും ജില്ലാ സെക്രട്ടറി വി ബി ബിനു. പരസ്യത്തിൽ ഉൾപ്പെടുത്താത്തത് പി ആർ ഡിയുടെ വീഴ്ചയെന്ന് സി കെ ആശ എംഎൽഎ ആരോപിച്ചു. ശരിയല്ല, പി ആർ ഡി ഇതുപോലുള്ള കാര്യത്തിൽ ഇത്തിരിയും കൂടെ കൂടി കാര്യമായി ശ്രദ്ധിക്കേണ്ടതല്ലേ? സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാകുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യം എം എൽ എക്ക് ഉണ്ടാകണം. ഇനി പ്രാധാന്യം വേണ്ട, അതിനകത്തൊരു പേരെങ്കിലും വരണ്ടേ? അത് പി ആർ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ പിഴവാണ്. അത് തിരുത്തിയേ മതിയാവും. ബജറ്റിൽ ഭൂമിയുടെ ന്യായവില ഉയർത്തിയതിന്റെ നേട്ടം കൊയ്ത് സർക്കാർ രജിസ്ട്രേഷൻ വകുപ്പ്. ലക്ഷ്യമിട്ടതിനേക്കാൾ 1137 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചു. മാർച്ചിൽ മാത്രം കിട്ടിയത് 950 കോടി രൂപയാണ്. ഭൂമിയുടെ ന്യായവില കൂട്ടുന്നതിന് മുൻപ് വസ്തു വാങ്ങാനുണ്ടായ തിരക്കാണ് വരുമാനം കുതിച്ചുയർത്തിയത്. 137906 ആധാരങ്ങളാണ് പുതുതായി രജിസ്റ്റർ ചെയ്തത്. കൊച്ചിയിൽ പോലീസിനെതിരെ വീണ്ടും പരാതി. നോർത്ത് പോലീസ് അകാരണമായി മർദ്ദിച്ചുവെന്ന് കാക്കനാട് സ്വദേശി റിനീഷ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനാണ് റിനീഷിനെ കസ്റ്റഡിയിലെടുത്തതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും നോർത്ത് പോലീസ്. എന്റെ അടുത്തുനിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്ന് കൊടുക്കുകയും ചെയ്തു. എന്തിനെ തല്ലിയെന്ന് ചോദിച്ചു. അത് പറഞ്ഞ വഴിക്ക് മൂത്തിട്ട് ഒരു അടിച്ചു. അടി കൊണ്ടിട്ട് എനിക്ക് എന്തോ മരവിച്ചു പോയി. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തല ഇറങ്ങി. ഞാനവിടെ സ്റ്റൂളിൽ ചെന്നിരുന്ന് പിന്നെ ഛർദ്ദിക്കാൻ വന്നു. ഞാൻ പോയി ഛർദ്ദിച്ചു. ഛർദ്ദിച്ചുകൊണ്ട് വന്നിരുന്നിട്ട് ഒരു മൈൻഡേ ഉള്ള എനിക്ക് തലകറങ്ങിയാൽ മെജ്ജിൽ കിടന്ന് കുറേ നേരം വയ്യാന്ന് പറഞ്ഞു. അവിടെ സാറിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, സാറേ എനിക്ക് വയ്യ, ഒട്ടും വയ്യ. ഇവിടെയൊക്കെ ചുണ്ടൊക്കെ മരവിച്ചു പോയി. ഇവിടെ തലയൊക്കെ നല്ല വേദന, നല്ല അടിയടി. സംസ്ഥാനത്തെ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ ജി പി എസ് നിരീക്ഷണം അവതാളത്തിലാണ്. 14 ജില്ലകളിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചെങ്കിലും പ്രവർത്തിപ്പിക്കാൻ ജീവനക്കാരില്ല. എത്ര വാഹനങ്ങളിൽ ജി പി എസ് ഘടിപ്പിച്ചു എന്ന കണക്ക് പോലും മോട്ടോർ വാഹന വകുപ്പിന്റെ കൈവശമില്ല. പരിശോധനാ സമയത്ത് ഘടിപ്പിക്കുന്ന ജി പി എസ് പിന്നീട് ഊരിമാറ്റുന്നതായും കണ്ടെത്തൽ. കെ എസ് ആർ ടി സി ബസ്സുകൾ അടക്കം നിയമലംഘനം നടത്തുന്നതായിട്ടാണ് വിവരം. മാതൃഭൂമി ന്യൂസിന്റെ പ്രത്യേക പരമ്പരയാണ് നിരീക്ഷണം പ്രഖ്യാപനത്തിൽ മാത്രം. ശബരിമല വഴിപാടിന്റെ പേരിൽ വ്യാജ രസീത് ചമച്ച് നടത്തിയ തട്ടിപ്പിൽ അന്വേഷണം ഉന്നതരിലേക്കും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സ്വാധീനമുള്ളയാളാണ് മുഖ്യപ്രതിയെന്നാണ് സൂചന. സന്നിധാനം മരാമത്ത് ഗസ്റ്റ് ഹൌസിൽ താൽക്കാലിക ജീവനക്കാരനും പങ്കുണ്ട്. സംഘത്തിലെ കൂടുതൽ പേരെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. കൂടുതൽ ഇരയായ ആളുകളിലും കൂടുതൽ പേരുണ്ടെന്നാണ് നിഗമനം. ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശന സ്മരണയിൽ പള്ളികളിൽ കുരുത്തോല വെഞ്ചിരിപ്പും പ്രദക്ഷിണവും. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഓശാന ഞായർ പ്രാർത്ഥനകൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി.
സഭയുടെ പ്രബോധനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുതെന്ന് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി. സഭയിലെ വിശ്വാസികൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം, വിനയത്തോടുകൂടി സഭയുടെ കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും ഭാഗമാകണമെന്നും മാർ ജോർജ് ആലഞ്ചേരി. ജനക്കൂട്ടത്തെ വഴിതെറ്റിക്കുകയാണ്. എന്നാൽ ജനക്കൂട്ടമാണ് യഥാർത്ഥത്തിൽ സത്യം വിളിച്ചു പോകുന്നവരെ, അതാണ് ഈ ഓശാനയിൽ നമ്മൾ കാണുന്നത്. രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 3800 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3824 ഉയർന്നു. ആക്ടീവ് കേസുകളുടെ എണ്ണം 18389. കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ അനാവശ്യ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുതെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇല്ലാത്ത കേസുകളിൽ ആന്റിബയോട്ടിക് ഉപയോഗിക്കരുതെന്നാണ് നിർദ്ദേശം. കോവിഡ് ചികിത്സയ്ക്കായി പുതിയ മാർഗരേഖയും കേന്ദ്രം പുറത്തിറക്കി. കോവിഡിന്റെ അപകട സാധ്യത കൂടിയവർക്ക് അധിക ബൂസ്റ്റർ ഡോസ് നൽകാൻ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. അവസാന ഡോസ് എടുത്ത് 6 മാസത്തിന് ശേഷം അധിക ബൂസ്റ്റർ നൽകാമെന്ന് WHO ഉപദേശക സമിതി പറഞ്ഞു. പ്രായമായവർ, മറ്റ് അസുഖങ്ങളുള്ള യുവാക്കൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരെയാണ് അപകട സാധ്യത കൂടിയ വിഭാഗത്തിൽ കണക്കാക്കുന്നത്. ഗുജറാത്ത് കലാപത്തിൽ പ്രതികളായ 26 പേരെ കോടതി വെറുതെ വിട്ടു. കൊലപാതകം, കൂട്ടബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട പ്രതികളെയാണ് ഇപ്പോൾ വെറുതെ വിട്ടത്. തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടതെന്നാണ് പറയുന്നത്. കർണാടകയിൽ പശുക്കടത്ത് ആരോപിച്ച് കൊലപാതകം. കന്നുകാലി കച്ചവടക്കാരനായ ഇദ്രിസ് ബാഷ ആണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. കാലുകളുമായി വരുമ്പോൾ ഇയാളെ തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകൻ തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇദ്രിസ് ബാഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുജറാത്തിലെ സൂറത്ത് കോടതി വിധിക്കെതിരെ രാഹുൽ ഗാന്ധി നാളെ അപ്പീൽ നൽകിയേക്കും. മാനനഷ്ടക്കേസിൽ രാഹുൽ കുറ്റക്കാരനാണെന്ന സൂറത്ത് കോടതി വിധിക്കെതിരെയാണ് ഇപ്പോൾ അപ്പീൽ നൽകുക. CJM കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടേക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി ഫോണിൽ ചർച്ച നടത്തി. ബീഹാറിലെ സസാറാമിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചർച്ച. സസാറാമിലെ സ്ഥിതിഗതികൾ നേരിടാൻ കൂടുതൽ കേന്ദ്രസേനയെ ബീഹാർ സർക്കാർ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. രാമനവമി ആഘോഷങ്ങൾക്കിടെയുണ്ടായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ അമിത്ഷായുടെ ബീഹാർ സന്ദർശനം റദ്ദാക്കിയിരുന്നു. അമേരിക്കയിൽ ആഞ്ഞുവീശിയ കൊടുങ്കാറ്റിൽ 11 മരണം. തെക്കൻ മേഖലയിലാണ് ദുരന്തം. 200,000+ വീടുകൾക്ക് കേടുപാടുണ്ടായി. പലയിടത്തും വൈദ്യുതി ബന്ധം മുറിഞ്ഞു. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശവും വന്നു. സമൂഹമാധ്യമ പോർട്ടലുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കാനൊരുങ്ങി പാകിസ്ഥാൻ സെനറ്റ്. നിയമനിർമ്മാണം ഉടൻ ഉണ്ടാകുമെന്ന് അധികൃതർ. നിയമത്തിലൂടെ സാമൂഹ്യമാധ്യമങ്ങൾ വഴിയുള്ള എല്ലാ തെറ്റായ പ്രചരണങ്ങളും നിലവാരമില്ലാത്ത കണ്ടന്റുകളും ഒഴിവാക്കാനാകുമെന്ന് സെനറ്റർമാർ. UN സുരക്ഷാ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് റഷ്യ എത്തുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ച് യുക്രൈൻ. നടപടി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുഖത്തേറ്റ അടിയാണെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി. അധ്യക്ഷ പദവി ദുരുപയോഗം ചെയ്യാനുള്ള റഷ്യയുടെ നീക്കങ്ങളെ സമിതിയിലെ അംഗങ്ങൾ ചെറുക്കണം. സുരക്ഷാ സമിതിയിൽ നിന്നും റഷ്യയെ പുറത്താക്കണമെന്ന ആവശ്യം ആവർത്തിക്കുന്നുവെന്നും യുക്രൈൻ. ഹിന്ദുഫോബിയയ്ക്കെതിരെ ചരിത്രപരമായ പ്രമേയം പാസാക്കി ജോർജിയ അസംബ്ലി. ഹിന്ദുക്കൾക്കെതിരായ പ്രചരണങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ പ്രമേയം പാസാക്കുന്ന ആദ്യ അമേരിക്കൻ പ്രദേശമാണ് ജോർജിയ. ഇന്ത്യൻ അമേരിക്കൻ വംശജരുടെയും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട അമേരിക്കക്കാരുടെയും സേവനങ്ങൾ പരിഗണിച്ചാണ് പ്രമേയമെന്ന് അധികൃതർ അറിയിച്ചു. മുതിർന്ന പൌരന്മാർക്കുള്ള ചികിത്സാ സഹായം വെട്ടിക്കുറയ്ക്കാൻ ചൈന. വിരമിക്കൽ പ്രായം ഉയർത്താനും ആലോചനയുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നീക്കം. എന്നാൽ തീരുമാനങ്ങളെ എതിർത്ത ഒരു വിഭാഗം ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ChatGPT നിരോധിച്ച ഇറ്റലി. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. രാജ്യത്തെ ഡേറ്റാ സംരക്ഷണ നിയമം ലംഘിച്ചോ എന്ന് അന്വേഷിക്കാൻ നിർദ്ദേശമുണ്ട്. ChatGPT നിരോധിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് ഇറ്റലി. സവർക്കറെ അനുകൂലിച്ച് NCP നേതാവ് ശരത് പവാർ. സവർക്കറുടെ പുരോഗമന അഭിപ്രായങ്ങൾ ചർച്ചയ്ക്കെടുക്കണമെന്ന് പവാർ. ഒരു വ്യക്തിയുടെ എല്ലാ വശങ്ങളും പരിഗണിക്കണമെന്നും സവർക്കർ എന്നത് ദേശീയ പ്രാധാന്യമുള്ള വിഷയമല്ലെന്നും പവാർ. അനധികൃതമായി അവധിയെടുത്ത സർക്കാർ ഡോക്ടർമാരെ പിരിച്ചുവിട്ട ഉത്തർപ്രദേശ് ആരോഗ്യവകുപ്പ്. 3 പേർക്കെതിരെയാണ് നടപടി. കൃത്യമായി ജോലി ചെയ്യാത്തവർക്കെതിരെ നടപടി തുടരുമെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പതക്. അസമിലെ ഡിബ്രൂഗഡ് സർവകലാശാല ക്യാമ്പസിൽ യോഗ മഹോത്സവ് സംഘടിപ്പിക്കും. April 7 പരിപാടി. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി. സസ്യഫംഗസ് ബാധ മനുഷ്യരിലേക്കും. കൊൽക്കത്തയിലാണ് സംഭവം. പൂപ്പലിനെ പറ്റി പഠിക്കുന്ന മൈക്കോളജിസ്റ്റ് ശാസ്ത്രജ്ഞനിലാണ് ഫംഗസ് ബാധ കണ്ടെത്തിയത്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മനുഷ്യനിൽ ഫംഗസ് ബാധ സ്ഥിരീകരിക്കുന്നത്. അസമിലെ ന്യായാധിപന്മാരും മന്ത്രിമാരും തമ്മിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരം. ഗുവാഹത്തി ഹൈക്കോടതിയിലെ ജഡ്ജിമാരും ക്യാബിനറ്റ് അംഗങ്ങളും തമ്മിലായിരുന്നു ഈ മത്സരം. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും മത്സരത്തിൽ പങ്കെടുത്തു.
മാഡ്രിഡ് സ്പെയിൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഫൈനലിൽ. ഈ സീസണിൽ സിന്ധുവിന്റെ ആദ്യത്തെ ഫൈനൽ പ്രവേശനമാണിത്. സെമിയിൽ സിംഗപ്പൂർ താരം ഇയോ ജിയ മിനിയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഇന്ന് നേരിടും. വൈകിട്ട് 3:30 ഈ മത്സരം. രണ്ടാമത്തെ മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 ഈ മത്സരം. പരിക്കേറ്റ ഗുജറാത്ത് ടൈറ്റൻസ് താരം കെയ്ൻ വില്യംസൺ സീസണിൽ കളിക്കാനാവില്ല എന്ന് സൂചന. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെയാണ് വില്യംസന് പരിക്കേറ്റത്. സ്പാനിഷ് ലീഗ് ഫുട്ബോൾ. പാലക്കാട് യൂത്ത് കോൺഗ്രസിൽ കൂട്ടരാജി തുടരുന്നു. തത്തമംഗലം മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും 53 പേർ രാജി സന്നദ്ധത അറിയിച്ചു. നേതൃത്വമുള്ള അതൃപ്തി പരസ്യമാക്കിയാണ് ഈ രാജി. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കുന്ന പ്രവർത്തനങ്ങൾ നേതൃത്വം നടത്തുന്നുവെന്നാണ് പരാതി. ഇന്ധന സെസ്സിനെതിരെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ വ്യത്യസ്തമായ പ്രതിഷേധം. സെസ് തുകയായ 2 രൂപ ഉപഭോക്താക്കൾക്ക് നൽകിയാണ് പ്രതിഷേധം. ഇൻസ്റ്റഗ്രാം വഴി യുവതികളുമായി സൗഹൃദം സ്ഥാപിച്ച് തട്ടിപ്പ് നടത്തുന്ന വയനാട് സ്വദേശി പിടിയിൽ. തരുവണയിലെ മുക്താറാണ് പിടിയിലായത്. സൗഹൃദം സ്ഥാപിച്ച് യുവതികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവരുകയും ചെയ്തുവെന്നാണ് പരാതി. വിവിധ ജില്ലകളിലായി നിരവധി പെൺകുട്ടികൾ ഇയാളുടെ തട്ടിപ്പിന് ഇരയായെന്നും പോലീസ് കണ്ടെത്തി. ആറ്റിങ്ങലിൽ ഭിന്നശേഷിക്കാരിയെ ശാരീരികമായി ഉപദ്രവിച്ച കേസിൽ പ്രതി പിടിയിൽ. അയിരൂർ സ്വദേശി സുനിൽകുമാറാണ് പിടിയിലായത്. കർണാടകയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഈ സംഭവം. കോഴിക്കോട്ട് തീപിടുത്തമുണ്ടായ ജയലക്ഷ്മി സിൽക്സിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ വിംഗ് പരിശോധിച്ചു. റിപ്പോർട്ട് നാളെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറും. രാത്രിയിൽ പവർ ഓഫ് ചെയ്യുന്നതിൽ വീഴ്ചയില്ല എന്നാണ് കടയിലെ ജീവനക്കാരുടെ മൊഴി. തീപിടുത്തത്തെ തുടർന്നുണ്ടായ നാശനഷ്ടത്തിന്റെ തോത് കണക്കാക്കി വരികയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പൊള്ളൽ ചികിത്സാ വിഭാഗത്തിലെ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനം തുടങ്ങി. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഈ തിയേറ്റർ സജ്ജമാക്കിയത്. വൈക്കം സത്യാഗ്രഹ സ്മരണയ്ക്കായി കൊല്ലം കോട്ടയം എറണാകുളം റൂട്ടിൽ മെമു അല്ലെങ്കിൽ പാസഞ്ചർ ട്രെയിൻ അനുവദിക്കണമെന്ന ആവശ്യം. മുഖ്യമന്ത്രിക്കും റെയിൽവേ അധികൃതർക്കും റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകി. മൂവാറ്റുപുഴയിൽ ജനവാസ മേഖലയിൽ ഹോട്ടൽ മാലിന്യം തള്ളി. പാറമട മണ്ണിട്ട് നികത്തുന്നതിന്റെ മറവിലാണ് ഈ മാലിന്യം തള്ളൽ. പഴകിയ മാംസവും ഹോട്ടൽ മാലിന്യവും ടോറസ് ലോറിയിൽ എത്തിച്ചാണ് തള്ളിയത്. സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും ലോറിയുടെ നമ്പർ ഇതിൽ വ്യക്തമല്ല. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ രാത്രി നടത്തം. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിഷേധ മാർച്ചിൽ പങ്കാളിയായി. ഡി സി സി ഓഫീസിൽ നിന്നും ഗാന്ധി പ്രതിമ വരെയായിരുന്നു പന്തം കൊളുത്തിയുള്ള റാലി. കൊല്ലം പത്തനാപുരത്ത് വീട്ടിൽ മോഷണം. 20 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പിടവൂർ സ്വദേശിനി നിർമ്മലയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കുള്ള പ്രത്യേക ക്ലിനിക്ക് കൊച്ചി വൈറ്റിലയിൽ തുറന്നു. മാരിവില എന്ന പേരിലാണ് ക്ലിനിക്ക്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽപ്പെടുത്തിയാണ് ഈ പദ്ധതി. കോഴിക്കോട് നാഥാപുരത്തെ ലഘുഭക്ഷണശാലയിൽ നിന്നും ഉപയോഗശൂന്യമായി 24 പെട്ടി ഐസ്ക്രീം പിടികൂടി. കടയുടമയിൽ നിന്നും 5000 രൂപ പിഴ ഈടാക്കും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പോലീസ് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കഞ്ചാവ് പൊതി വലിച്ചെറിഞ്ഞ ശേഷം തോട്ടിൽ ചാടിയ പ്രതിയെ പിടികൂടി. തിരുവല്ല ആറ്റിൻകരയിൽ മോൻസിയാണ് അറസ്റ്റിലായത്. ഈ വർഷത്തെ ഹജ്ജിനെ കേരളത്തിൽ നിന്നും 10,331 പേർ പൊതുവിഭാഗത്തിലുള്ളവരെ നറുക്കെടുപ്പിലൂടെയാണ് കണ്ടെത്തിയത്. ഇത്തവണ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയമാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. കരിപ്പൂർ വിമാനത്താവളം മുഖ്യ പുറപ്പെടൽ കേന്ദ്രമാക്കിയാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഒരുക്കങ്ങൾ. വിദേശ വ്യാപാരത്തിന് സമയപരിധി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. പുതുതായി പുറത്തിറക്കിയ വിദേശ വ്യാപാര നയത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാൾ. ആവശ്യം വരുന്ന സമയത്ത് ഭേദഗതി കൊണ്ടുവരാനാണ് ഉദ്ദേശം. കയറ്റുമതി മേഖലയിലെ അനിശ്ചിതത്വം ഒഴിവാക്കാനാണ് നടപടിയെന്നും വാണിജ്യ സെക്രട്ടറി. വിദേശ വാണിജ്യ ഇടപാടുകൾ രൂപയിൽ നടത്താൻ മലേഷ്യയും. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഡോളറിന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള റിസർവ് ബാങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഇതിനായി ക്വാലലംപൂർ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യ ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് മലേഷ്യയിൽ പ്രത്യേക അക്കൗണ്ട് തുടങ്ങി. ഇന്ത്യയിൽ യൂണിയൻ ബാങ്കാണ് ഇടപാടുകൾക്ക് സൗകര്യം ഒരുക്കുന്നത്. കുമരകത്ത് നടക്കുന്ന G20 ഷെർപേ യോഗം ഇന്ന് സമാപിക്കും. 20 രാജ്യങ്ങളിൽ നിന്നായി 100-ലധികം പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. പത്തനംതിട്ടയിലെ ഓർത്തഡോക്സ് പള്ളി പരിസരത്ത് മന്ത്രി വീണ ജോർജിനെതിരെ പോസ്റ്ററുകൾ. ചർച്ച് ബില്ലിൽ മന്ത്രി മൗനം വെടിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോസ്റ്റർ. പിണറായി വിജയൻ നീതി നടപ്പാക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു. വൈക്കം സത്യാഗ്രഹ വേദിയിൽ കെ മുരളീധരനെ
ഉൾപ്പെടെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് എം കെ രാഘവൻ മുരളീധരന് സംസാരിക്കാൻ അവസരം നൽകാതിരുന്നത് വളരെ മോശമായി പോയി. നേതൃത്വം എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറാവണമെന്നും എം കെ രാഘവൻ എം പി. ആരോഗ്യവകുപ്പിലെ നിയമനങ്ങൾ സി പി എം ഓഫീസിൽ നിന്നുള്ള ഗുരുതര ആരോപണവുമായി പി കെ ഫിറോസ്. ആയുഷ് മിഷനിൽ മാനദണ്ഡം പാലിക്കാതെ 900 നിയമനങ്ങൾ നടത്തി. ആദ്യം താൽക്കാലിക നിയമനം നടത്തും, പിന്നെ അത് സ്ഥിരപ്പെടുത്തും. നിയമനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും പി കെ ഫിറോസ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം 30 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നും മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ മഴ തുടർന്നേക്കുമെന്നാണ് പ്രവചനം. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി നാളെ ചിന്നക്കനാലിൽ എത്തും. 301 കോളനിയിലെ പ്രശ്നങ്ങളൊക്കെ ഇവർ പഠിക്കും. അരിക്കൊമ്പനെ സംബന്ധിച്ച വനംവകുപ്പ് റിപ്പോർട്ട് സമിതി പരിശോധിക്കും. ആനയെ മാറ്റിപ്പറിപ്പിക്കാൻ 4 സ്ഥലങ്ങളാണ് ഇപ്പോൾ പരിഗണനാ ലിസ്റ്റിൽ ഉള്ളത്. മിഷൻ അരിക്കൊമ്പൻ തുലാസിലാണെങ്കിലും വനംവകുപ്പിന് ചെലവേറെയാണ്. താപ്പാനകളുടെ പ്രതിദിന ചെലവ് 25,000 രൂപയാണ്. കൂടനാട് പണിത കൂടിന് മാത്രം ചെലവായത് 4,00,000 രൂപയും. ചിന്നക്കനാലിൽ ആഴ്ചകളായി തുടരുന്ന 35 സംഘത്തിനും ഉദ്യോഗസ്ഥർക്കുമുള്ള ചെലവും പ്രതിസന്ധിയിലാണ്. ചിന്നക്കനാൽ മേഖലയിൽ അരിക്കൊമ്പൻ ഭീതി വിതയ്ക്കുന്നതിനിടെയാണ് മൂന്നാറിൽ പടയപ്പയുടെ ഫുഡ് റെയ്ഡ്. മറയൂർ മൂന്നാർ അന്തർ സംസ്ഥാന പാതയിൽ ആന വാഹനങ്ങളൊക്കെ തടയുകയാണ്. കെ എസ് ആർ ടി സി ബസ്സാണ് ആന തടഞ്ഞത്. വാഹനങ്ങൾ തടഞ്ഞു നിർത്തി തീറ്റയ്ക്കായുള്ള പരിശോധനയാണിപ്പോൾ പടയപ്പയുടെ ഒരു പ്രധാനപ്പെട്ട ഹോബി. മിന്നൽ വാർത്തകൾ ഇതോടെ പൂർണ്ണമാവുന്നു. ഇനി ഇതുവരെയുള്ള എല്ലാ വാർത്തകളും നമുക്ക് നോക്കാം. അഞ്ജിത അശോക് ചേരും. നമസ്കാരം.